Kyrie eleison, Pater decelis Deus, miserere nobis, fili nebem commodi Deus, miserere nobis, Spiritus Sancte Deus, miserere nobis. ജൂലൈ 18-ാം തീയതിയായ ഇന്ന് കത്തോലിക്ക തിരുസഭ വിശ്വാസത്തിന് വേണ്ടി സധൈര്യം ജീവനർപ്പിച്ച ഒരമ്മയുടെയും ഏഴു മക്കളുടെയും കരളലിയിപ്പിക്കുന്ന ചരിത്രമാണ് തൻ്റെ സഭാമക്കളുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. വിശുദ്ധ സിംബ്രോസായുടെയും ഏഴു മക്കളുടെയും തിരുനാളാണിന്ന്. സിംബ്രോസ വിധവയായിരുന്നു. ഭർത്താവ് ജെറ്റൂളിയൂസും സഹോദരൻ അമാൻസിയൂസും ആഡ്രിയൻ ചക്രവർത്തിയുടെ ട്രൈബ്യൂണന്മാരായിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിനെ തുടർന്ന് അവർ ഇരുവരും ക്രൂരമർദ്ദനമേറ്റ് രക്തസാക്ഷികളായി. സിംബ്രോസായിക്ക് ഏഴു മക്കളാണുണ്ടായിരുന്നത്: ക്രഷൻസീസ്, ജൂലിയൻ, നെമേസിയൂസ്, പ്രിമിത്യൂസ്, ജസ്റ്റിൻ, സ്റ്റെക്താത്തയൂസ്, എവുജേനിയൂസ് എന്നിവരായിരുന്നു അവർ. AD 120 ട്രാജൻ ചക്രവർത്തിയുടെ മതപീഡനം ആഡ്രിയൻ ചക്രവർത്തി തൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തുടർന്നെങ്കിലും കുറേ കാലത്തേക്ക് അത് നിർത്തിവെച്ചു. AD 124 അദ്ദേഹം വീണ്ടും മതപീഡനം തുടങ്ങി. ജുപ്പിറ്റർ ദേവന്റെ ഒരു ബിംബം ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത സ്ഥലത്തും വീനസ് ദേവതയുടെ ഒരു മാർബിൾ പ്രതിമ ഗാഗുൽത്തായിലും അഡോണീസിന് പ്രതിഷ്ഠിതമായ ഒരു ഗ്രോട്ടോ നമ്മുടെ കർത്താവ് ജനിച്ച ബെത്ലഹേമിലും അദ്ദേഹം സ്ഥാപിച്ചു. കൂടാതെ യേശു ജനിച്ച ഗുഹയിൽ ഈ ദേവന് ഒരു പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. മതപീഡനം തകൃതിയായി നടന്നു. ആഡ്രിയൻ പുതിയതായി പണിതീർത്ത അരമനയുടെ പ്രതിഷ്ഠാകർമ്മം നടത്തിയ പൂജാരി കർമ്മങ്ങളുടെ ഇടയ്ക്ക് വെച്ച് കർമ്മം നിർത്തിവെച്ച് വിളിച്ചു പറഞ്ഞു, സിംബ്രോസ എന്ന വിധവയും ഏഴു മക്കളും തങ്ങളുടെ ദൈവത്തെ ആരാധിച്ച് നമ്മുടെ ദേവന്മാരെ നിന്ദിക്കുന്നു. അവർ ഞങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് നമ്മുടെ ദേവതകൾ ഞങ്ങളോട് പറയുന്നു. സിംബ്രോസ തൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റ് മതപീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളെ സഹായിക്കാൻ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഏഴു മക്കളുമായി ഈ പുതിയ അരമനയുടെ അരികെയാണ് താമസിച്ചിരുന്നത്. ചക്രവർത്തി സിംബ്രോസയെ വിളിച്ചു വരുത്തി ദേവന്മാരെ ആരാധിക്കാൻ ഉപദേശിച്ചു. സിംബ്രോസ ചക്രവർത്തിയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവും സഹോദരനും അങ്ങയുടെ ട്രൈബ്യൂണന്മാരായിരിക്കെ യേശുക്രിസ്തുവിനെ ക്രൂരമർദ്ദനങ്ങൾ സഹിച്ചു മരിച്ചു. അന്ന് മനുഷ്യർ അവരെ പുച്ഛിച്ചു, എന്നാൽ മാലാഖമാർ അവരെ സ്തുതിച്ചു. ഇന്ന് അവർ നിത്യജീവൻ ആസ്വദിക്കുകയാണ്. ചക്രവർത്തി ആക്രോശിച്ചു, ദേവന്മാർക്ക് ബലി ചെയ്യുക അല്ലെങ്കിൽ ഏഴ് മക്കളോടുകൂടെ മരിക്കുക. സിംബ്രോസായും മക്കളും ദേവന്മാർക്ക് ബലി ചെയ്യാൻ കൂട്ടാക്കിയില്ല. സിംബ്രോസയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം അവളുടെ തന്നെ തലമുടി കൊണ്ട് അവളെ കെട്ടിത്തൂക്കിയിട്ടു. അനന്തരം ഒരു കല്ല് കഴുത്തിൽ കെട്ടി പുഴയിലേക്കെറിഞ്ഞു. സ്വന്തം അമ്മയുടെ ദാരുണമായ അന്ത്യം കണ്ടിട്ടും മക്കൾ പതറിയില്ല. അവരോട് അമ്മയെ
അനുകരിക്കാതെ ദേവന്മാരെ ആരാധിക്കാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. അടുത്ത ദിവസം ചക്രവർത്തി സിംബ്രോസായുടെ 7 മക്കളെയും ഒരുമിച്ച് വിളിക്കുകയും തങ്ങളുടെ അമ്മയെപ്പോലെ കടുംപിടുത്തം പിടിക്കാതെ തങ്ങളുടെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അത് പരാജയപ്പെട്ടപ്പോൾ പലതരത്തിലുള്ള പീഡനമുറകളും അദ്ദേഹം പ്രയോഗിച്ചു നോക്കി. ഒന്നിലും വിജയിക്കാതെ വന്നപ്പോൾ ഹെർക്കുലീസ് ക്ഷേത്രത്തിന് ചുറ്റും അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലെയും എല്ലുകൾ വേർപെടുത്താനുള്ള 7 പീഡന ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ ഭക്തരും ധീരരുമായ ആ മക്കൾ ആ ക്രൂരമായ പീഡനത്തെ ഭയക്കുന്നതിന് പകരം പരസ്പരം ധൈര്യം നൽകുകയാണ് ചെയ്തത്. അവസാനം ചക്രവർത്തി അവരെ വധിക്കാൻ ഉത്തരവിട്ടു. അവർ നിന്നിരുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ വിവിധ രീതിയിലായിരുന്നു മതമർദ്ദകർ അവരെ വധിച്ചത്. മൂത്തമകൻ ക്രഷൻസിയസിനെ കഴുത്തു വെട്ടിക്കൊന്നു. രണ്ടാമൻ ജൂലിയസിന്റെ നെഞ്ചിൽ കടാര കുത്തിയിറക്കി. മൂന്നാമൻ നെമസിയൂസിനെ കുന്തം കൊണ്ട് ചങ്കിൽ കുത്തി കഥകഴിച്ചു. നാലാമൻ പ്രിമിത്തിവൂസിന്റെ വയറ് പിളർന്നിട്ടു. അഞ്ചാമൻ ജസ്റ്റിന്റെ പിറകിലും ആറാമൻ സ്റ്റെക്താസിയൂസിന്റെ 2 പള്ളയിലും കടാര കുത്തിയിറക്കി. ഇളയവൻ എവിജനിയൂസിന്റെ ശരീരം 2 പിളർന്ന് തെരുവിലിട്ടു. അങ്ങനെ അമ്മയുടെ വഴിയെ 7 മക്കളും പർദീസായിലെ പൂക്കളായി. ഹൃദയമൊന്നു വിങ്ങാതെ ആർക്കാണ് ഈ ധീര രക്തസാക്ഷിത്വ ചരിത്രം കേൾക്കാനാകുക? വിശുദ്ധ സിംബ്രോസ വിശ്വാസം ജീവിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ മക്കളും ആ വഴി തന്നെ നടന്നു. ധനത്തിൻ്റെയും കുലീനതയുടെയും മേന്മകളല്ല, എളിമയുടെയും ക്ഷമയുടെയും ദൈവതിരുമനസ്സിനുള്ള കീഴ്വഴക്കവുമാണ് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കേണ്ടത്. അതിന് വിശുദ്ധ സിംബ്രോസ എല്ലാ മാതാപിതാക്കൾക്കുമായി സ്വർഗീയ മാധ്യസ്ഥം വഹിക്കട്ടെ. ഈ അമ്മയുടെയും 7 മക്കളുടെയും വിശ്വാസ ചരിത്രം ഈ ദിനം മുഴുവൻ നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. സ്നേഹത്തോടെ സെലസ്റ്റിൻ കുരിശിങ്കൽ.